നമസ്കാരം കണ്ണൂർ ജില്ലയിലെ ഒരു മലയോര നഗരമാണ് കൊട്ടിയൂർ കൊട്ടിയൂരിലെ ക്ഷേത്രം എല്ലാവർക്കും സുപരിചിതമാണ് അവിടെ ധാരാളം ക്രൈസ്തവ കുടിയേറ്റക്കാരുണ്ട് അതുകൊണ്ടാണ് കൊട്ടിയൂരിൽ ഒരു വലിയ കത്തോലിക്ക പള്ളി ഉള്ളത് ആ കത്തോലിക്ക പള്ളിയുടെ വികാരിയായിരുന്നു ഫാദർ റോബിൻ വടക്കഞ്ചേരി ഇപ്പോൾ അദ്ദേഹം ജയിലിലാണ് ആ ഇടവകയിലെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ അവൾക്ക് പ്രായപൂർത്തിയായില്ല അതിനു മുൻപ് അവളുമായി നിരവധി തവണ ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് ആ പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകി അങ്ങനെ കുഞ്ഞിനെ ജന്മം നൽകിയതുകൊണ്ട് അതിൻ്റെ ഡി ടെസ്റ്റ് അടക്കമുള്ളവ തെളിവായത് കൊണ്ട് പോക്സോ നിയമവും ഇന്ത്യൻ ശിക്ഷാ നിയമവും അനുസരിച്ച് അറുപത് വർഷത്തേക്ക് ശിക്ഷിച്ചു തലശ്ശേരി പോക്സോ കോടതി ജഡ്ജ് അന്ന് വിധിയിൽ പറഞ്ഞത് ആ കുഞ്ഞിൻ്റെ അച്ഛനായതുകൊണ്ടും ആ കുഞ്ഞിനെ കാണാൻ ഒരു അവസരം വേണ്ടതു കൊണ്ടുമാണ് ജീവപര്യന്തത്തിന് വിധിക്കാത്തത് അറുപത് വർഷം ഇരുപത് വർഷമായി ജയിലിൽ കിടന്നാൽ മതി എന്നായിരുന്നു വിധി എന്നാൽ ഈ ഇരുപത് കൊല്ലത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പത്തു വർഷമായി കുറച്ചു കൊടുത്തു കോടതി പറയുന്നത് ആ ഒരു നിയമത്തിലെ രക്ഷകൻ എന്ന അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്ന വകുപ്പ് നിലനിൽക്കില്ല അതായത് റേപ്പ് നിയമത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട് സാധാരണ ഒരു അപരിചിതൻ ഒരാളെ ബലാത്സംഗം ചെയ്യുന്നതും സംരക്ഷിക്കേണ്ട ഒരാൾ ഉത്തരവാദിത്തമുള്ള ഒരാൾ ബലാത്സംഗം ചെയ്യുന്നതും രണ്ടാണ് അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു ഒരു പരാതിയുമായ ഒരു പെൺകുട്ടി ഒരു സ്ത്രീ അവരെ ആ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ ബലാത്സംഗം ചെയ്താൽ അല്ലെങ്കിൽ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററോ അധ്യാപകനോ ബലാത്സംഗം ചെയ്താൽ അല്ലെങ്കിൽ മാതാപിതാക്കളോ സംരക്ഷിക്കേണ്ടവരോ ബലാത്സംഗം ചെയ്താൽ അത്തരത്തിൽ ഉത്തരവാദിത്തമുള്ളവർ അതായത് അഭയം തേടേണ്ടവർ ബലാത്സംഗം ചെയ്താൽ കൂടുതൽ ശിക്ഷയുണ്ട് ഇവിടെ ആ വകുപ്പ് അപ്ലൈ ചെയ്തിരുന്നു കാരണം ഒരു സാധാരണ ഒരു പെൺകുട്ടിയാണ് അവളുടെ പള്ളിയിലെ വികാരിയാണ് അദ്ദേഹം സംരക്ഷിക്കേണ്ട ആളാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വകുപ്പുണ്ടായിരുന്നു എന്നാൽ സാങ്കേതികമായി ഒരു ഗാർഡിയൻ അല്ല അല്ലെങ്കിൽ അങ്ങനെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല എന്ന് തെളിയിച്ചത് കൊണ്ടാണ് പത്തു വർഷമായി തടവ് കുറച്ചത് ചുരുക്കി പറഞ്ഞാൽ പരോൾ കാലാവധിയൊക്കെ ഒഴിവാക്കിയാൽ ഒരു മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ ഈ കുട്ടിയെ പീഡിപ്പിച്ച് അമ്മയാക്കിയ കുരുന്നിനിൽ കുഞ്ഞിന് ജന്മം നൽകിയ ഈ അച്ഛൻ പള്ളിയിൽ അച്ഛൻ പുറത്തു വരും ആ പുറത്തു വന്നതിന് ശേഷം ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുമെന്നോ ഈ കൊച്ചിനെ വളർത്തുമെന്നോ ഒരു ഉറപ്പുമില്ല ഇപ്പോൾ അങ്ങനെ പറയുന്നത് ജയിലിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു ഉപാധി എന്ന നിലയിലാണ് ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതായത് ശിക്ഷ കാലാവധി കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനോ ആ കുഞ്ഞിനെ വളർത്താനോ ഉള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ഇവിടെ മൂന്ന് നല്ല വിഷയങ്ങളുണ്ട് ഒന്ന് കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഇരയായ പെൺകുട്ടിയും അവരുടെ മാതാപിതാക്കളും അച്ഛനെ സഹായിക്കാനാണ് എക്കാലത്തും ശ്രമിച്ചത് സമ്മതത്തോടു കൂടിയായിരുന്നു ബന്ധമെന്ന് പറയുന്നു എന്ന് പറയുന്നു എല്ലാ അർത്ഥത്തിലും കള്ള തെളിവുകളും ഒക്കെ കൊടുത്താണ് അവർ ഈ പീഡകനെ രക്ഷിക്കാൻ ശ്രമിച്ചത് ഞാനും ഇരയാണ് കാരണം ഈ ഇരയായ പെൺകുട്ടിക്ക് വേണ്ടി നിലപാടെടുത്തതിൻ്റെ പേരിൽ എനിക്കെതിരെ ഈ പെൺകുട്ടിയുടെ പിതാവ് ഒരു പരാതി കൊടുക്കുന്നു ഞാൻ ആ പെൺകുട്ടിയുടെ ചിത്രം പ്രസിദ്ധീകരിച്ചു വാർത്ത പ്രസിദ്ധിച്ചു അങ്ങനെ കൊടുത്തിട്ടില്ല പോക്സോ നിയമത്തിലെ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് അറിയാനുള്ള നിയമബോധം എനിക്കുണ്ട് പക്ഷെ അങ്ങനെ പരാതി കൊടുക്കുന്നു പോലീസ് കേസ് എടുക്കുന്നു ആ കേസ് തുടരുകയാണ് അപ്പോൾ എന്തിനു വേണ്ടിയാണ് പരാതി കൊടുക്കുന്നത് ഈ വൈദികനെ ഈ കുറ്റക്കാരനെ രക്ഷിക്കുന്നതിന് ആ വൈദികനായിരുന്നു ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് അപ്പോൾ ഇരയായവരും അവരുടെ കുടുംബവും ഒപ്പം നിൽക്കുന്നു സഭയുടെ പരോക്ഷമായ പിന്തുണയുണ്ട് പ്രത്യേകിച്ച് ഇത് വെറുമൊരു നിസ്സാരക്കാരനാ വൈദികനായിരുന്നില്ല ഇദ്ദേഹം ദീപിക ദിനപത്രത്തിന്റെ ഫാരി സബൂബ് കാലയളവിലെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു ആയിരുന്നു പലരും ഒന്നും അറിയുന്നില്ല ഇൻഫാം പോലുള്ള ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു നിരവധി സുപ്രധാനമായ പദവികൾ വഹിച്ച ഒരു വൈദികനാണ് ഈ വടക്കഞ്ചേരി അതുകൊണ്ട് തന്നെ സകല സംവിധാനങ്ങളും അദ്ദേഹത്തോടൊപ്പം നിന്നതുകൊണ്ടാവാം ഹൈക്കോടതി ഈ ഇളവ് ചെയ്തത് ഞാൻ വിശ്വസിക്കുന്നില്ല ഹൈക്കോടതി ഇത്രയേറെ ശക്തമായ നിയമമുള്ളപ്പോൾ പത്തു വർഷമായി വെറുതെ ഇളവ് ചെയ്തു കൊടുക്കുന്നു ഒരു എല്ലാ സംവിധാനങ്ങളും കോടതിയുടെ മുൻപിലെത്തിയപ്പോൾ ഈ നരാധവനൊപ്പം ചേർന്ന് കാണും കാരണം പണമുണ്ട് സ്വാധീനമുണ്ട് ഇരക്കു പോലും പരാതിയില്ല പിന്നെ പ്രോസിക്യൂഷൻ ഇതിന് മെനക്കെട്ടണം അതുകൊണ്ട് നമ്മുടെ നിയമ സംവിധാനത്തിന് എന്തോ കുഴപ്പമുണ്ട് പോക്സോ നിയമം പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഒരു കുട്ടിയോടെ പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയോട് ലൈംഗിക ബന്ധമുണ്ടായി ഇരുപത് വർഷമാണ് മിനിമം ശിക്ഷ എന്ന് പറഞ്ഞാൽ പതിനാറ് വയസ്സിന് താഴെയാണെങ്കിൽ പതിനാറിനും പതിനെട്ടിനുമിടയിലാണെങ്കിൽ പത്തു വർഷം എല്ലാ കുറ്റത്തിനും ജാമ്യമില്ലാത്ത അഞ്ചും പത്തും വർഷമുള്ള നിയമമാണ് പോക്സോ നിയമം ഒപ്പമാണ് ബലാത്സംഘം ഓർക്കണം ഇവിടെ ഈ കുഞ്ഞുണ്ടായില്ലെങ്കിൽ ഈ മനുഷ്യൻ ഈ തുടർന്നും പീഡിപ്പിച്ചുകൊണ്ടിരിക്കും ഇയാൾ പോയടത്തെല്ലാം പീഡകരായിരുന്നു ഓർക്കണം ഇരയും ഇരയെ ചേർന്ന് നിൽക്കുന്നവരും ഒക്കെ സഹായിച്ചിട്ടും ശിക്ഷിക്കപ്പെട്ടത് ഈ ഡി എൻ എ ടെസ്റ്റിൻ്റെ ഒറ്റ മെച്ചത്തിലാണ് അപ്പോൾ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിക്ക് പീഡിപ്പിക്കുകയും ജന്മം നൽകുകയും ചെയ്താൽ പോലും അഞ്ചോ അഞ്ചോറോ വർഷം കഴിയുമ്പോൾ വെളിയിൽ ഇറങ്ങാം എന്നത് തികച്ചും ദുർമാതൃകയാണ് തികച്ചും ദുർമാതൃകയാണ് ഇവിടെ പ്രോസിക്യൂഷൻ്റെ പരാജയമാണ് ഈ കേസ് ഇളവ് ചെയ്തു ജീവപര്യന്തം തടവിൽ കിടക്കേണ്ട ആളാണ് ഉറക്കണ ഒരു വൈദികനാണ് വൈദികൻ എന്ന് പറയുന്നത് ആത്മീയ ഉണർവ് കൊടുക്കേണ്ട ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് പരിഹരിക്കേണ്ട പരിശുദ്ധിയുള്ളവരാണ് ആ വൈദികൻ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിക്ക് കുഞ്ഞിന് ജന്മം കൊടുത്തു മനസ്സിലാക്കിയെടുത്തോളം കാലം ഒട്ടേറെ തവണ ഇവർ തമ്മിൽ ശാരീരിക ബന്ധമുണ്ടായിരുന്നു കുഞ്ഞു ജനിച്ചത് ഇപ്പോൾ എന്ന് മാത്രമല്ല എന്നിട്ടും മറച്ചു വെച്ച് അച്ഛന്മാരും കന്യാസ്ത്രീകളും പള്ളിയും പള്ളിക്കൂടും എല്ലാം ചേർത്ത് ഇയാളെ കാനഡയ്ക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു അതൊക്കെ ഒടുവിൽ എങ്ങനെയോ പിടിക്കപ്പെട്ടു മാധ്യമങ്ങൾ വാർത്ത എഴുതി ഞങ്ങളെപ്പോലുള്ളവർ പിറകെ നടന്നു അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെടേണ്ടി വന്നത് ഈ വൈദികനെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് തല കുരിച്ചവർ ആരൊക്കെയാണെങ്കിലും ആണെങ്കിലും ശരി സഭാ സംവിധാനമാണെങ്കിലും ശരി കുറ്റബോധമുണ്ടാവണം കാരണം കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗിക്കുന്നവരോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല അവർ ദുർബലരാണ് അവർക്കറിയില്ല പ്രത്യേകിച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സുള്ള പ്രായമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ കഴിയാൻ പ്രയാസമാണ് കാരണം അവരുടെ ശാരീരിക മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അവരെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ ഒരു വൈദികൻ ഒടുവിൽ പിടിക്കപ്പെട്ടിട്ടും ജയിലിന് പുറത്തേക്ക് വരുന്നത് കഷ്ടമാണ് എന്തായാലും ഈ റോബിൻ അച്ഛൻ നമ്മുടെ നാട്ടിലെ വളരെ ദുർബലമായ നിയമ സംവിധാനങ്ങൾക്കുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് അതായത് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത തെളിവുള്ളത് കൊണ്ട് മാത്രം എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് ചേർന്നിട്ടും ശിക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് അയാളെ പരിക്കില്ലാതെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനം സർക്കാർ ഇതിനെ വെറുതെ കാണരുത് സുപ്രീം കോടതിയിൽ ശക്തമായി ഇവിടെ ഓർക്കണം കൊലയാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ പോയ സർക്കാരാണ് രണ്ടു കോടിയോളം രൂപ മുടക്കി ഈ പെരിയ കൊലക്കേസിലെ പ്രതികളെ മുഴുവൻ രക്ഷിച്ചെടുക്കുന്നത് എന്നിട്ട് ഒടുവിൽ സംസ്ഥാനത്തിൻ്റെ കാശാണ് ഒടുവിൽ പ്രതികൾ പിടിക്കപ്പെടുന്നു വെറുതെ സി ബി ഐ കേസെടുക്കരുത് എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ഈ ഖജനവിൽ നിന്ന് മുടക്കിയത് അതുകൊണ്ട് ഈ സർക്കാരിനോട് എൻ്റെ അഭ്യർത്ഥന ദയവായി ഈ വൈദികനെ മാതൃകാപരമായി ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ പോകണം എന്നതാണ് അപ്പീൽ കൊടുക്കണം ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതി സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചെങ്കിൽ ഡിവിഷൻ ബെഞ്ചിൽ എനിക്ക് എന്താണ് നിയമപരമായി എവിടെയാണ് കൊടുക്കണമെന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ സുപ്രീം ആവാം അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിൽ എന്താണെങ്കിലും സർക്കാർ ഉത്തരവാദിത്വത്തോടു കൂടി ഈ വൈദികൻ്റെ ഇരുപത് വർഷത്തെ തടവ് തുടരുന്നതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം സ്ത്രീകളോടും കുട്ടികളോടും കടപ്പാടുണ്ടെങ്കിൽ സ്ത്രീ സുരക്ഷയും കുട്ടികളുടെ സുരക്ഷയും പിണറായി വിജയൻ അടക്കമുള്ള ഈ സർക്കാരിലെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെങ്കിൽ ഈ കേസിൽ അപ്പീല് പോവാതിരിക്കരുതേ അപ്പീല് പോവണം ഈ മനുഷ്യനെ ഇരുപത് വർഷവും ജയിലിൽ കിടത്തണം